ഡിപ്രഷൻ എന്ന് കേൾക്കുമ്പോൾ ഐ തിങ്ക് എനിക്ക് ഡിപ്രഷൻ ആണെന്ന് തന്നെയാണ് തോന്നുന്നത്. എന്ത് ഡിപ്രഷൻ? ഇപ്പോഴത്തെ പിള്ളേർക്കേ സൗകര്യമൊക്കെ അങ്ങോട്ട് കൂടിപ്പോയിൻ്റെയാ. ഞങ്ങളുടെ ഒക്കെ കാലത്ത് രണ്ട് ആഹാരം കിട്ടാൻ മതി പാടായിരുന്നു. ഇപ്പൊ ആഹാരം കിട്ടി എല്ലിന്റെ ഇടയിൽ കുത്തിയിട്ടാണ് ഡിപ്രഷൻ. പുറത്തിറങ്ങി നടക്കണം, പറ ഫോൺ മാറ്റി വെച്ചാൽ തന്നെ മാറും. ബി പോസിറ്റീവ്. എല്ലാം സബ് കോൺഷ്യസ് മൈൻഡിൻ്റെയാണ്. ഐ ആം ഹാപ്പി എന്നൊന്ന് പറഞ്ഞു നോക്കൂ. ഡിപ്രഷനൊക്കെ പമ്പ കിടക്കും. ട്രാവൽ ചെയ്ത് നോക്കൂ. എൻ്റെ ലൈഫിൽ എന്ത് പ്രോബ്ലംസ് വന്നാലും ഞാൻ ട്രാവൽ ചെയ്യും. ഡിപ്രഷന് ഏറ്റവും ബെസ്റ്റ് ട്രാവലിംഗ് ആണ്. ജസ്റ്റ് ബി എ വാണ്ടർലസ്റ്റ്. യോഗ, മെഡിറ്റേഷൻ എന്നിവ ട്രൈ ചെയ്ത് നോക്കിയോ? തീർച്ചയായും ഡിപ്രഷന് ഏറ്റവും ഉത്തമം അത് തന്നെയാണ്. കൂടാതെ ഞാൻ അയർലൻഡിൽ നിന്നും വരുത്തിച്ച സ്പെഷ്യൽ കാമോമിൽ ടീ കൂടിയുണ്ട്. അതുകൂടി ആകുമ്പോൾ ഡിപ്രഷനൊക്കെ അങ്ങ് ഇറങ്ങി ഡീടോക്സിഫൈ ആയി പോകും. എനിക്ക് നിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. മിനിഞ്ഞാൻ എനിക്കും ഡിപ്രഷൻ വന്നായിരുന്നു. ആമസോണിൽ നിന്ന് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോയി. പിന്നെ കുറേ നേരം ഞാൻ ഡിപ്രസ്ഡ് ആയി. ഫ്ലിപ്കാർട്ടിൽ അത് കണ്ടപ്പോൾ എൻ്റെ ഡിപ്രഷനൊക്കെ മാറി. ഡോക്ടറിനെ പോയി കാണുക. സീക്ക് മെഡിക്കൽ ഹെൽപ്പ് റൈറ്റ് നൗ. വിഷമവും വിഷാദവും, അതായത് സാഡ്നസ്സും ഡിപ്രഷനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഡിപ്രഷന് പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ ഡിപ്രഷനെ കുറിച്ചുള്ള ഏറ്റവും ഡേഞ്ചറസ്, അപകടകാരിയായിട്ടുള്ള തെറ്റിദ്ധാരണകൾ, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. സോ കീപ് ലിസ്ണിംഗ്. സൈക്യാട്രിസ്റ്റും ഇൻഫോ ക്ലിനിക്കിന്റെ കോ ഫൗണ്ടറും കൂടിയായ ഡോക്ടർ ജിതിൻ ടി ജോസഫ് ആണ് ഇന്ന് നമ്മുടെ ഈ വീഡിയോയുടെ സോഴ്സ്, കോണ്ടന്റ് സോഴ്സ്. കാരണം ഞാൻ സൈക്യാട്രിയെ കുറിച്ച് സംസാരിക്കാൻ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നിങ്ങൾ എന്നിലൂടെ കേൾക്കുന്നത്. ഇന്ന് ഈ വീഡിയോയുമായിട്ട് ഞാൻ വരാനായിട്ടുള്ളൊരു കാരണം കുറച്ചുപേർക്കെങ്കിലും മനസ്സിലായി കാണും. നമ്മൾ ഒരുപാട് സമൂഹത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് വളരെ നല്ല വ്യക്തിയായ, ബഹുമാനീയനായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹം ഡിപ്രഷനെ കുറിച്ച് കഴിഞ്ഞ ദിവസം സംസാരിച്ചൊരു വീഡിയോ ഇടുകയുണ്ടായി. പക്ഷേ വളരെയധികം തെറ്റിദ്ധാരണകൾ പരത്തുന്ന ഒരു വീഡിയോ ആയിരുന്നു. ക്രിറ്റിസിസം നേരിട്ടപ്പോൾ തെറ്റ് മനസ്സിലാക്കുകയും തെറ്റ് തിരുത്തുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് എ വെരി ഗുഡ് തിങ്. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു അസുഖം കൂടിയാണ് ഡിപ്രഷൻ. അതുകൊണ്ട് തന്നെ ഡിപ്രഷനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം, സോ ദാറ്റ് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനോ ബാക്കിയുള്ളവരുടെ അവസ്ഥ മനസ്സിലാക്കാനോ നമുക്ക് പറ്റണ്ടേ. ആദ്യം തന്നെ സാഡ്നസ്സും ഡിപ്രഷനും, അതായത് വിഷമവും വിഷാദവും തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന് നോക്കാം. വിഷമം എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ സ്റ്റേറ്റ് ആണ് അല്ലേ. ഒരു നമുക്ക് പല ഇമോഷൻസ് ഉണ്ട്. സന്തോഷം പോലെ തന്നെയുള്ളൊരു മറ്റൊരു ഇമോഷനാണ് വിഷമം. പക്ഷേ വിഷാദം എന്ന് പറയുന്നത് ഒരു ക്ലിനിക്കൽ ഇൽനെസ് ആണ്. സാഡ്നസ്, അതായത് വിഷമം, ഒരു ഇമോഷൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരമേ നമ്മളോടൊപ്പം ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ മാക്സിമം പോയാൽ കുറച്ച് ദിവസങ്ങൾ, വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അതങ്ങ് മാറും, അല്ലെങ്കിൽ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോകും. പക്ഷേ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ മിനിമം രണ്ടാഴ്ചയെങ്കിലും ഉണ്ടാകും. അത് നമ്മളുടെ കൺട്രോളിലുള്ള ഒരു കാര്യമേ അല്ല. വിഷമം വരുമ്പോൾ, അതായത് സാഡ്നസ് എന്ന് പറയുമ്പോൾ, നമുക്ക് ഒരു പർട്ടിക്കുലർ ഫീലിംഗ് മാത്രം, വിഷമം എന്ന ഒരു ഫീലിംഗ് മാത്രമാണ് ഉണ്ടാവുക. നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഡിപ്രഷൻ വരുമ്പോൾ അങ്ങനെയല്ല. ഡിപ്രഷൻ നമ്മുടെ മാനസികാവസ്ഥയെ ഡള്ളാക്കുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ ഫിസിക്കൽ എബിലിറ്റീസിനെ വരെ അത് ബാധിക്കുന്നുണ്ട്. അതിലൂടെ നമുക്ക് രണ്ടാമത്തെ ഡിഫറൻസ്, വ്യത്യാസത്തിലോട്ട് വരാം. സാഡ്നസ് എന്ന് പറയുന്നത് ചെറിയ, വളരെ ചുരുങ്ങിയ സമയത്തേക്കും, ഡിപ്രഷൻ എന്ന് പറയുന്നത് കുറച്ച് നീണ്ട ഒരു കാലയളവിലേക്കും ആയിരിക്കും ഉണ്ടാവുക. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ തന്നെ വിഷമം പെട്ടെന്ന് മാറും. പെട്ടെന്നെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നല്ല, കുറെ നേരമായിട്ടും വിഷമം മാറുന്നില്ലല്ലോ എന്നൊക്കെ തോന്നിയാലും അത് സത്യത്തിൽ ഡിപ്രഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് തന്നെയാണ്. മാത്രമല്ല വിഷമിച്ചിരിക്കുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ പാട്ട് കേട്ടാലോ, അല്ലെങ്കിൽ നമുക്ക് ഒരു കുറച്ച് കോമഡി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ കണ്ടാലോ ഒക്കെ ചിലപ്പോൾ നമ്മുടെ ആ മൂഡ് അങ്ങ് മാറാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്കെങ്കിലും നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവാനോ ഒക്കെ സാധ്യതയുണ്ട്. മാത്രമല്ല വിഷമത്തിൻ്റെ പ്രത്യേകത, സാഡ്നസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫെയ്ഡായും, അതായത് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അതങ്ങ് ഫെയ്ഡായി അതങ്ങ് ഇല്ലാണ്ടാവും. ഡിപ്രഷൻ ആഴ്ചകളോളം, മാസങ്ങളോളം, അഥവാ പ്രോപ്പർ കെയർ കിട്ടിയില്ലെങ്കിൽ ചിലപ്പം വർഷത്തിലും അധികം നിൽക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അതായത് ത്രൂ ഔട്ട് ദ ഡേ നമ്മൾ ഡിപ്രസ് തന്നെയായിരിക്കും. അത് ചിലപ്പം രാവിലെ കൂടുതലായിരിക്കാം, പക്ഷെ എന്നാലും ത്രൂ ഔട്ട് ദ ഡേ ഈ ഡിപ്രഷൻ എന്ന ആ ഒരു സ്റ്റേറ്റ് തന്നെയായിരിക്കും നമ്മുടെ ആ ദിവസത്തിൻ്റെ ഫുൾ പ്രത്യേകത. ഈ വരാൻ പോകുന്ന ദിവസങ്ങളും അതൊക്കെ തന്നെ ആയിരിക്കും. കാര്യങ്ങളൊന്നും ഒരിക്കലും ശരിയാവില്ല എന്നുള്ള ഒരു ഹോപ്പ്ലെസ്നെസ്, ആ ഒരു ഫീലിങ്ങും ത്രൂ ഔട്ട് ഉണ്ടാവും. മൂന്നാമത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, സാഡ്നസ് ഒരു റിയാക്ഷനാണ്, പക്ഷെ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്, ഒരു ജനറൽ അവസ്ഥയാണ്. സാഡ്നസ്, ഒരു വിഷമം വരാൻ എപ്പോഴും നമുക്കൊരു കാരണമുണ്ടാവും, പക്ഷെ ഡിപ്രഷൻ വരാൻ എപ്പോഴും ഒരു കാരണം ഉണ്ടാവണം എന്നില്ല. ഒരു കാരണവും ഇല്ലാണ്ടേയും ഡിപ്രഷൻ വരാം. ഡിപ്രസ്ഡ് ആയിരിക്കുമ്പോൾ പ്രത്യക്ഷമായിട്ട് വേറെ പ്രശ്നമൊന്നും ലൈഫിൽ ഇല്ലാന്ന് തോന്നിയാൽ പോലും
പേഴ്സണലി നമുക്ക് ഉള്ളിൽ തോന്നുക നമ്മൾ ഭയങ്കര ഹെൽപ്ലെസ് ആണെന്നോ അല്ലെങ്കിൽ നമുക്ക് ഒന്നിനും നമ്മളെ കൊണ്ട് കഴിയില്ല എന്നുള്ളതാവാം. ചിലർക്ക് ഗിൽറ്റ്, എക്സ്ട്രീം ആയിട്ടുള്ള ഗിൽറ്റ് ഫീൽ ആവാം. ഒന്നും നമ്മുടെ കൺട്രോളിലല്ല എന്നുള്ള ഹോപ്പ്ലെസ്നെസ്സും ആവാം. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം, പലപ്പോഴും പല ഇൻസിഡൻറ്റിൽ നിന്നും ആളുകൾ ഡിപ്രസ്ഡ് ആവാറുണ്ടല്ലോ. ശരിയാണ്, പല ഇൻസിഡൻറ്റിൽ നിന്നും ഡിപ്രഷൻ ഉണ്ടാകാം, പക്ഷെ അപ്പോഴും ഡിപ്രഷൻ്റെ കാരണമായ ഇൻസിഡൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മൾ ഉപയോഗിക്കേണ്ട വാക്കാണ് ട്രിഗർ. അതായത് ആ ഒരു ഇൻസിഡൻറ്റ് ഡിപ്രഷനെ ട്രിഗർ ചെയ്തു എന്നാണ് നമ്മൾ പറയേണ്ടത്. പക്ഷേ അതൊരിക്കലും ഡിപ്രഷൻ്റെ കാരണമായി, ആ ഒരു കാരണം കൊണ്ടാണ് ഡിപ്രസ്ഡ് ആയത്, അത് മാത്രമാണ് കാരണം, അല്ലെങ്കിൽ അത് മറക്കാൻ ശ്രമിച്ചാൽ ഡിപ്രഷൻ മാറുമെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. വിഷമവും വിഷാദവും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാവുക ആരെങ്കിലും മരണപ്പെട്ടു കഴിയുമ്പോഴാണ്. പ്രിയപ്പെട്ടവർ ആരെങ്കിലും മരണപ്പെട്ടതിന് ശേഷം ചില ആളുകൾ ഭയങ്കരമായി നാളുകളോളം വിഷമിച്ചിരിക്കാറുണ്ട്. അതും അതൊരു ഗ്രീഫ് എന്നാണ് അതിന് പറയുക. അപ്പം ആ ഒരു ഗ്രീഫും ഡിപ്രഷനും തമ്മിൽ പലപ്പോഴും കൺഫ്യൂസ്ഡ് ആവാനും സാധ്യതയുണ്ട്. ചില ആളുകൾ അത് ട്രിഗറായിട്ട് ഡിപ്രസ്ഡ് ആവാനും സാധ്യതയുണ്ട്. ചിലരത് നോർമൽ ഗ്രീഫ് തന്നെ ആവാം, അതും കുറച്ച് നാളുകൾ ഉണ്ടാവും. അപ്പോഴും മനസ്സിലാക്കേണ്ടത് ആ ഒരു ഗ്രീഫ്, ആ മരണം കൊണ്ടുണ്ടായ ആ ഒരു ഗ്രീഫ്, ആ ഒരു വിഷമമാണ്, അതിയായ വിഷമമാണോ എന്നുണ്ടെങ്കിൽ പോലും ഒരു ദിവസത്തിൽ അത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അത് ഫുൾ ഡേ നമ്മൾ അതിൽ തന്നെ മുഴുകിയിരിക്കുമായിരിക്കില്ല, കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ആ ഒരു ഗ്രീഫ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നും. പക്ഷേ ഡിപ്രഷൻ്റെ കേസിൽ നമ്മുടെ ആ അവസ്ഥ കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ തുടരും. മോസ്റ്റ് ഓഫ് ദ കേസസിൽ മരണം കൊണ്ടുണ്ടാകുന്ന ദുഃഖം വേഴ്സസ് ഡിപ്രഷനിൽ നമുക്ക് മറ്റൊരു വ്യത്യാസം കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ദുഃഖത്തിൽ അതായത് ഗ്രീഫ് ഉള്ള ആളുകൾക്ക് പലപ്പോഴും പുറത്തുനിന്ന് ഒരു ഹെൽപ്പ്, ഇപ്പം നമുക്ക് ആരെങ്കിലും ഫ്രണ്ട്സ് വരുന്നു, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ആശ്വസിപ്പിക്കാൻ വരുന്നതോ നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും ശ്രമിക്കുമ്പോൾ നമ്മൾ അതിൽ അതിനോട് കോഓപ്പറേറ്റ് ചെയ്യും. പക്ഷേ ഡിപ്രഷൻ്റെ കേസിലല്ല, ഡിപ്രഷൻ്റെ കേസിൽ കൂടുതലും ആളുകൾ ഉൾവലിഞ്ഞ് ആരുമായിട്ടും അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ തന്നെ ഉൾവലിഞ്ഞ് ഉള്ളിലേക്ക് അങ്ങ് ഒതുങ്ങാനാണ്, ചുരുങ്ങാനാണ് സാധ്യത. നാലാമത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സാഡ്നസ് നമ്മുടെ ടെമ്പററിലി നമ്മുടെ കുറച്ച് മൂഡ് വ്യത്യാസം വരുത്തും, നമ്മുടെ ആക്ടിവിറ്റീസിനെ കുറച്ച് ബാധിക്കും. പക്ഷേ ഡിപ്രഷൻ നമ്മുടെ ലൈഫിനെയാണ് ബാധിക്കുക. നോർമലി ചെയ്യുന്ന ജോലികൾ ചെയ്യാനായിട്ട് നമുക്ക് പാടായിരിക്കും, ഉറങ്ങാൻ പാടായിരിക്കും, ചിലർക്ക് ഉറക്കം നിർത്താൻ പാടായിരിക്കും. അഞ്ചാമത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, സാഡ്നസ് അതായത് വിഷമം എന്ന് പറയുന്നത് സബ്ജക്റ്റീവ് ആണ്, എന്നാൽ ഡിപ്രഷൻ എന്നത് ഡയഗ്നോസ് ചെയ്യപ്പെടേണ്ട ഒന്നാണ്. അതായത് നമുക്ക് വിഷമമുണ്ട്, ഇപ്പോൾ എനിക്കൊരു കാര്യത്തിൽ വിഷമമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനാണ് അത് തീരുമാനിക്കേണ്ടത് എനിക്ക് വിഷമമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ എനിക്ക് തീരുമാനിച്ച് ഇപ്പോൾ ഓക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാലും എനിക്ക് നല്ല വിഷമമുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ എനിക്ക് ചുറ്റുമുള്ളവരാ ഓക്കെ നിനക്ക് വിഷമം തോന്നുന്നുണ്ടാവാം എന്ന് പറയാം. പക്ഷേ ഡിപ്രഷൻ്റെ കേസിൽ ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും അത് അവിടെ ഉണ്ട്, മനസ്സിലായോ? ഞാനിപ്പോൾ എനിക്ക് ഞാൻ ഡിപ്രസ്ഡ് അല്ല എന്ന് പറഞ്ഞാലും എൻ്റെ ഡിപ്രഷൻ ഉണ്ടെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്താൽ അറിയാൻ പറ്റും. മറ്റേതൊരു രോഗവും ഡിറ്റക്ട് ചെയ്യുന്നത് പോലെ ഇതും ഡിറ്റക്ട് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിപ്രഷൻ ഒരു ബ്രെയിൻ ഡിസോർഡറാണ്. അത് തലച്ചോറിനുണ്ടാകുന്ന വ്യത്യാസം, പിന്നെ എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ്, ഇങ്ങനെ പല ഫാക്ടേഴ്സും കൂടെ ചേർന്ന് വരുന്ന ഒരു അവസ്ഥ തന്നെയാണ്, തോന്നൽ അല്ല. പിന്നെ ഡിപ്രഷൻ്റെ സിംറ്റംസിൽ നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്ന ലോ മൂഡ് മാത്രമല്ല, വേറെ പലതും ഇപ്പം നമ്മുടെ തിങ്കിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ കോഗ്നിറ്റീവ് ഫംഗ്ഷൻസിനെ അത് ബാധിക്കുന്നുണ്ട്. ആ ഒരു തിങ്കിങ് പ്രോസസ്സിനെ വളരെയധികം ബാധിക്കുന്നതുകൊണ്ട് കൂടിയാണ് ഡിപ്രഷനിൽ വന്ന ഒരു വ്യക്തിക്ക് പലപ്പോഴും ഒരു തെറാപ്പി അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കാണാനോ മടിയുണ്ടാവുക. ഇത് സോൾവ് ചെയ്യണമെന്നോ ഇതിൻ്റെ പുറത്തോട്ട് കടക്കണമെന്നോ ആ ഒരു ചിന്ത പോലും ആ ഭാഗത്തോട്ട് പോകുന്നുണ്ടാവില്ല പലപ്പോഴും. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡയഗ്നോസിസിന് നമ്മൾ ആദ്യം തന്നെ സ്വയം ഡയറക്റ്റായി സൈക്കോളജിസ്റ്റിനെ കൗൺസിലിംഗ് അങ്ങനെയല്ല നമ്മൾ പോകേണ്ടത്, എപ്പോഴും മെഡിക്കൽ ഡോക്ടർ സൈക്യാട്രിസ്റ്റ് വഴി വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം ഞാൻ പറഞ്ഞല്ലോ ഇത് ശരീരത്തിനെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അത് ജസ്റ്റ് ഒരു മനസ്സിൻ്റെ തോന്നൽ മാത്രമല്ല, ചിലപ്പോൾ പല ഇപ്പം ഹൈപ്പർ അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം പോലുള്ള അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും ബോഡിയുടെ അവസ്ഥ കൂടി ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അതൊക്കെ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് ട്രീറ്റ്മെൻറ്റ് വേണ്ടത്, ഏത് രീതിയിൽ ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് ഡിസൈഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ അത് ഡിസൈഡ് ചെയ്യാൻ പ്രാപ്തരല്ല, അതുകൊണ്ട് തന്നെ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ ഹെൽപ്പ് തന്നെയാണ് ആദ്യം എടുക്കേണ്ടത്. സോ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മുടെ ഫുൾ അനാലിസിസ് നടത്തിയതിന് ശേഷം അവർ തീരുമാനിക്കും മരുന്നാണോ അതോ കൗൺസിലിംഗ് ആണോ വേണ്ടത്. അതിന് സ്പെസിഫിക് ടേംസ് ഒക്കെ ഉണ്ട്. സോ നമ്മൾക്ക് സിമ്പിളായിട്ട് മരുന്നിൻ്റെ തെറാപ്പി വേണോ അതോ കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റുമായിട്ടുള്ള കൺസൾട്ടേഷൻ ആണോ വേണ്ടത് എന്നുള്ളത്. ഇനി സൈക്കോളജിസ്റ്റിൻ്റെ കൺസൾട്ടേഷൻ ആണെങ്കിൽ പോലും അത് ഡയറക്റ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെ കൗൺസിലിംഗ് മാത്രമല്ല, ഇപ്പോൾ അതിന് പല പല തലങ്ങളുണ്ട് കേട്ടോ. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൽ ഡിസൈഡ് ചെയ്യരുതെന്ന് പറയുന്നത്. സോ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സൈക്കോതെറാപ്പി തന്നെ വേണം. അത് എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കാനും സൈക്യാട്രിസ്റ്റാണ് ആദ്യം നമുക്കിത് പറഞ്ഞു തരേണ്ടത്. ഇനി വളരെ ഡേഞ്ചറസ് ആയ വളരെ കോമൺ ആയ തെറ്റിദ്ധാരണകൾ, ഡിപ്രഷനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ, ഇതാണ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മളും പലപ്പോഴും ഇതിങ്ങനെ ഓ ഡിപ്രഷൻ ഇങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവാം. സോ നമുക്കത് ആ തെറ്റിദ്ധാരണ മാറ്റാം. ഒന്നാമത്തെ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ,
എല്ലാവർക്കുമൊക്കെ ദുഃഖമുണ്ട്, ചിലരത് കൊണ്ടു നടന്ന് വിഷാദമാക്കുന്നതാവാം എന്നുള്ള ഒരു പറച്ചിലുണ്ട്. സോ അതിന് നമ്മൾ ഓൾറെഡി ഇത്രയും സമയത്തിനുള്ളിൽ ഈ ഒരു പോയിന്റ് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതായത് ദുഃഖം നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതും ഡിപ്രഷൻ നമ്മുടെ കൺട്രോൾ അല്ലാത്തതുമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോഴും നമുക്ക് സന്തോഷം കിട്ടിയിരുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴും സന്തോഷം കിട്ടാതിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ടുള്ള മൂഡ് ലോ ആകുക, മറ്റ് ഒരു കാര്യവും ചെയ്യണം എന്ന് തോന്നലുമില്ല, ചെയ്യുമ്പോൾ ഈ മൂഡിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല, പിന്നെ ശ്രദ്ധ കുറവ്, വിശപ്പ് കുറവ് അല്ലെങ്കിൽ കൂടുതൽ, ഉറക്കം കുറവ് അല്ലെങ്കിൽ കൂടുതൽ, പ്രതീക്ഷ കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ട അവസ്ഥ, ആരും സഹായിക്കാനില്ല എന്നുള്ള ആ ഒരു ഹെൽപ്ലെസ്നെസ്, ഹോപ്പ്ലെസ്നെസ്, ഇതൊക്കെയാണ് ഡിപ്രഷന്റെ സിംപ്റ്റംസ്. സോ നമ്മൾ ചുമ്മാ വിഷമം കൂടുതൽ കൊണ്ടു നടക്കുന്നതുകൊണ്ടല്ല ഡിപ്രഷൻ ഉണ്ടാവുന്നത്. നമ്മുടെ അടുത്ത തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ മാറ്റാൻ നമ്മൾ സ്വയം തീരുമാനിക്കണം, അതിനുള്ള മനോബലം ഉണ്ടാവണം, ബി സ്ട്രോങ് എന്ന് പറയാറുണ്ട്. ഇതിനുള്ള ഉത്തരം ഇപ്പം നിങ്ങൾക്ക് തന്നെ പറയാൻ സാധിക്കും അല്ലെ. അതായത് ഒരു ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ലാതെ ഇനി ഇതിൽ നിന്നും എനിക്ക് രക്ഷ നേടാൻ പറ്റുമെന്നും ഒരു തോന്നലില്ല, രക്ഷ നേടണമെന്ന ആഗ്രഹവും ഇല്ല, അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവ് കൂടിയില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് മനഃശക്തി, മറ്റേ ബി സ്ട്രോങ് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? ഇത് പറയുമ്പോഴും മൈൽഡ് ആയിട്ടുള്ള ഡിപ്രഷൻ അല്ലെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലോ മൈൽഡ് ആയിട്ടുള്ള ഡിപ്രഷൻ ആണെന്നുണ്ടെങ്കിലൊക്കെ ചിലപ്പോൾ അതിൽ നിന്ന് സ്വയം ചിന്തിച്ച് തെറാപ്പി നേടാനോ അല്ലെങ്കിൽ സ്വയം ചിന്തിക്കാനുള്ള ശേഷി അവിടെ ഉണ്ടാവും, ഇല്ലെന്നല്ല. പക്ഷേ ആക്ച്വൽ ആ ഒരു ഡിപ്രഷനിലോട്ട് വീണ് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഓൾമോസ്റ്റ് ഇംപോസിബിൾ ആയിട്ട് തോന്നുന്നൊരു കാര്യമാണ് ഈ മനഃശക്തിയും ചിന്താശേഷിയും ഒക്കെ. അടുത്ത തെറ്റിദ്ധാരണ, വിഷാദം മാറാനായിട്ട് അതായത് ഡിപ്രഷൻ മാറാനായിട്ട് പാട്ട് കേൾക്കുക, പുറത്തോട്ടൊക്കെ ഇറങ്ങുക, ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കുക. സാധാരണഗതിയിൽ നമുക്ക് ഒരു പാട്ട് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ സിനിമ കാണുമ്പോഴോ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സന്തോഷം തോന്നുന്നു. ഇപ്പം നമുക്ക് വിഷമമുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുമ്പോൾ സന്തോഷം തോന്നുന്നു എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ തലച്ചോറിൻ്റെ പ്രത്യേക ചില ഭാഗങ്ങൾ അതായത് റിവോർഡ് സർക്കിട്ടുകളിൽ അവിടെ നാഡീരസങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നു. അതായത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് അവിടെ റിവാർഡ് കിട്ടുന്ന ഫീലിംഗ് ഉണ്ടാകുന്നു. ഡിപ്രഷൻ ഉള്ളപ്പോൾ നമ്മുടെ ഈ റിവാർഡ് സർക്യൂട്ട്സിൽ ഇതുപോലെ ഈ പറഞ്ഞ പോലെ നമുക്ക് റിവാർഡ് കിട്ടി എന്നുള്ള ഫീലിംഗ് അല്ലെങ്കിൽ ആ ഒരു നാഡീരസങ്ങൾ ഉണ്ടാകുന്നില്ല, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എന്തെങ്കിലും ഒരു സന്തോഷം, പൊതുവെ സന്തോഷം കിട്ടിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ഡിപ്രസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതൊന്നും ചെയ്യുമ്പോൾ സന്തോഷം കിട്ടണമെന്ന് കിട്ടാറേ ഇല്ലാത്തത് അതുകൊണ്ടാണ്. കൂടാതെ ഇതൊക്കെ ചെയ്യാനും ഒരു തോന്നൽ വേണ്ടേ, ആ ചെയ്യാൻ തോന്നിപ്പിക്കുന്ന ഭാഗവും ഈ ഒരു സമയത്ത് പ്രോപ്പറായി പ്രവർത്തിക്കത്തില്ല, അതുകൊണ്ട് തന്നെയാണ് ഒന്നും ചെയ്യാൻ തോന്നാത്തതും. പിന്നെ ഏറ്റവും ഡേഞ്ചറസും ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ, ഡിപ്രഷന് മരുന്നൊന്നും കഴിക്കേണ്ടതേ. ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളുകളിൽ 50% പോലും ആളുകൾ ഡോക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്യാറില്ല. ഇനിയിപ്പോൾ അപ്രോച്ച് ചെയ്ത് ചികിത്സ തുടങ്ങിയാൽ പോലും അത് തീരുന്നിടം വരെ ആ ഒരു ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാറില്ല. ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളാണ് ഇതിനൊക്കെ കാരണം. ഡിപ്രഷനിലൂടെ എത്ര ജീവനുകൾ നമുക്ക് നഷ്ടപ്പെടുന്നു എന്ന് നമ്മൾ തന്നെ കാണുന്നതാണ്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ച പോലെ തന്നെ തലച്ചോറിലെ നാഡീരസങ്ങളായാലും തലച്ചോറിൻ്റെ ആ ഒരു ഇഷ്യൂ ആണിത് നമ്മൾ പറഞ്ഞു. അപ്പം അതിന് മാറ്റമുണ്ടാക്കാൻ മരുന്നുകൾക്കേ സാധിക്കുകയുള്ളൂ പലപ്പോഴും. അപ്പോൾ മരുന്ന് വേണോ വേണ്ടിയോ എന്ന് നമ്മളോ ചുറ്റുമുള്ളവരോ അല്ല തീരുമാനിക്കേണ്ടത്, അത് ഡോക്ടർ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ഇതുവരെ നിങ്ങൾ കേട്ടു എന്നുണ്ടെങ്കിൽ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് നിങ്ങൾ ചെയ്യുന്നത്. ജസ്റ്റ് ടൈം കളയാൻ ഒരു യൂട്യൂബ് വീഡിയോ കാണുക മാത്രമല്ല, വളരെയധികം അവയർനെസ് ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു അവയർനെസ് നിങ്ങൾ പ്രയോജനപ്പെടുത്തുകയും കൂടെ ചെയ്യണം. അത് ഒന്ന് ബാക്കിയുള്ളവരിലോട്ട് ഈ ഒരു അറിവ് പകരാൻ ശ്രമിക്കണം. അത് ഷെയർ ചെയ്തോ വാക്കുകളാലോ ഓഡിയോ മെസ്സേജുകളാലോ എങ്ങനെയാണെങ്കിലും. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് പരിചയമുള്ള, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളിൽ ഈ തരത്തിലുള്ള വ്യത്യാസങ്ങൾ, ബിഹേവിയറൽ ഡിഫറൻസസ് ഉണ്ട്, അവർ ഡിപ്രസ്ഡ് ആണോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കൂടുതൽ ശ്രദ്ധിക്കുകയും ഒരു ഡോക്ടർ ത്രൂ ഉള്ള എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കാൻ സാധിക്കുകയും നിങ്ങൾക്ക് ചെയ്യണം. നമുക്ക് ഒരുപാട് ജീവനുകൾ ഇങ്ങനെ രക്ഷിക്കാൻ സാധിക്കും, ഒരുപാട് ആളുകളെ കരകയറ്റാനും സാധിക്കും. അപ്പോൾ ഡിപ്രഷനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഇനിയും പരക്കാതിരിക്കട്ടെ. അത് പരക്കുന്നത് നിങ്ങൾ കണ്ടാൽ നിങ്ങളെ കൊണ്ട് നിർത്താൻ സാധിക്കാൻ കഴിയട്ടെ. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ. I'm ready.